നമസ്കാരം ഡോക്ടർ ക്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രസവാനന്തരം നിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് സ്ഥാനത്തിനുണ്ടാകുന്ന വേദന സ്ഥാന സംബന്ധമായ പ്രശ്നങ്ങൾ സ്ഥാനവേദനയെക്കുറിച്ചും മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ക്യു ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം പ്രാൻ ഫെർട്ടിലിറ്റി സെന്ററിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആരാണിന്ന് നമുക്ക് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് സ്വാഗതം ഡോക്ടർ ഡോക്ടർ ക്യു ഡി നമസ്കാരം ഡോക്ടർ പല സംശയങ്ങളും ഉള്ളൊരു ഭാഗമാണിത് മുലയൂട്ടൽ എങ്ങനെ എന്തൊക്കെയാണ് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളത് അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം ഇപ്പം ഡബ്ല്യു എച്ച് ആയാലും യൂണിസെഫ് ആയാലും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന വിഷയമാണ് മുലയൂട്ടൽ എന്നുള്ളത് അതും പ്രസ പ്രസവിച്ചുകഴിഞ്ഞാൽ കുഞ്ഞിന് ആദ്യത്തെ നവജാത ശിശുവിന് ആദ്യത്തെ ആറുമാസം മുലപ്പാൽ മാത്രമേ നൽകാവൂ എന്ന് അങ്ങേറ്റം നിഷ്കർഷിച്ചിട്ടുള്ള കാര്യവുമാണ് അപ്പം മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും അമ്മയ്ക്കും കൊണ്ട് ഗുണം കുഞ്ഞിനുമുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന കുഞ്ഞിന് മാത്രമാണല്ലോ മുലപ്പാൽ കൊണ്ടുള്ള ഗുണം എന്നാണ് അങ്ങനെയല്ല തീർച്ചയായിട്ടും അമ്മയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമ്മളിപ്പം എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരത്തുള്ള ജലാംശവും അമ്മയുടെ ശരീരത്തുള്ള ലവണങ്ങളും എല്ലാ കാൽസ്യം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുഞ്ഞിലേക്ക് പോവുകയാണ് ഒരു പരിധി വരെ അതുപോലെ തന്നെ കൊഴുപ്പും നല്ലോണം നന്നായിട്ട് കൊഴുപ്പുള്ളതാണ് ഈ മുലപ്പാൽ അപ്പോൾ ഇതെല്ലാം കുഞ്ഞിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അധികം വെയിക്കെയിൻ വരത്തില്ല നന്നായിട്ട് മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ വലിയൊരു ഭയങ്കരമായ ഒരു തടിയൊന്നും ഒന്നും വെക്കുകയില്ല പ്രസവത്തിന് ശേഷമായാലും അല്ലാതത്തെ ഒരു ഒന്ന് രണ്ട് വർഷത്തോളം മുലപ്പാൽ കൊടുക്കുവല്ലോ സ്ത്രീകൾ അപ്പൊ ആ അധികം വണ്ണം വെക്കാതിരിക്കും അധികം വെയിറ്റ് ഗെയിൻ വരത്തില്ല ആ അധികം വണ്ണം വരാത്തത് കൊണ്ട് തന്നെ ഡയബറ്റിസ് പോലുള്ള അസുഖങ്ങൾ പ്രമേഹം ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹാർട്ടിന്റെ അസുഖങ്ങൾ അതുപോലെ കൊളസ്ട്രോൾ കൂടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നന്നായിട്ട് മുലയൂട്ടിയ അമ്മമാർക്ക് കുറവായിരിക്കും പിന്നെ ക്യാൻസർ അതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ നന്നായിട്ട് മുലയൂട്ടിയിട്ടുള്ള അമ്മമാരുടെ കാര്യത്തിൽ പിന്നെ മാറിനുള്ള ക്യാൻസർ സ്ഥനത്തിനുള്ള ക്യാൻസർ നന്നേ കുറവാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊക്കെ പഠനങ്ങളിൽ പറയുന്നുണ്ട് ഓവറിയുടെ ക്യാൻസറും ഓവറിയുടെ ക്യാൻസറും വളരെ കുറവായിട്ടാണ് ഇത്തരക്കാരായ അമ്മമാരിൽ കാണുന്നതെന്നാണ് അമ്മയ്ക്കൊരുപാട് ഗുണഗണങ്ങളുണ്ട് ശരിക്കും കുഞ്ഞിന്റെ ഗുണങ്ങളിലേക്ക് എടുക്കുമ്പോൾ കുഞ്ഞിന് ഒത്തിരി ഒരുപാട് ധാരാളം ഗുണങ്ങളുണ്ട് കാരണം മുലപ്പാൽ മാത്രമേ നൽകാവൂ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ആറുമാസം കുഞ്ഞിന് മുലപ്പാലിന് ആദ്യം വരുന്നൊരു മുലപ്പാൽ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ എന്ന് പറയും അതാണ് ഏറ്റവും അധികം ഇമ്യൂണോഗ്ലോബിലിൻസ് അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡി ഇമ്യൂണോഗ്ലോബിലിൻസ് ആൻറ്റിബോഡീസ് അതിനകത്ത് ഏറ്റവും ഉണ്ട് ഐ ജി എ എന്ന് പറഞ്ഞൊരു ആൻറ്റിബോഡിയാണ് അതിനകത്തുള്ളത് അത് ആണ് ഏറ്റവും അധികം ശേഷി കുഞ്ഞിനെ കൊടുക്കുന്നത് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ തരത്തിലുള്ള അണുബാധകളിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കാൻ അങ്ങേയറ്റം ജീവിത അവസാനം വരെ അങ്ങേയറ്റം രക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന വളരെ സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഒരു ഡിസ്ചാർജ് മഞ്ഞ കളറിൽ കട്ടിയായിട്ടുള്ള ദ്രാവകം ആ പ്രസവിച്ചുള്ള ആദ്യ ദിവസങ്ങളിലായിരിക്കും അത് വരുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തൊട്ടായിരിക്കും പാല് വന്ന് തുടങ്ങുന്നത് രണ്ടാമത്തെ ഒക്കെ ദിവസം ആകുമ്പോൾ ഏകദേശം ട്രാൻസിഷണൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ ഒരു ലൈറ്റായിട്ട് ഉള്ള ഒരു വെള്ള കളറിലുള്ള കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു മിൽക്ക് വന്നു തുടങ്ങും മൂന്നാമത്തെ ദിവസം തൊട്ടാണ് ശരിക്കുള്ള ബ്രസ്റ്റ് മിൽക്ക് വന്നു തുടങ്ങുന്നത് അതാണ് വളരെ നേരത്തെ വെള്ള കളറിലുള്ള ദ്രാവകം അപ്പോൾ ഇതിലെല്ലാം ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഗുണങ്ങളാണുള്ളത് അപ്പം ഈ കൊളസ്ട്രോത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി നൽകുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരു രീതിയിലുള്ള ചെസ്റ്റിൻ്റെ പിന്നെ ചെസ്റ്റിൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ട് മിനിമോണിയ ന്യൂമോണിയ പോലൊക്കെയുള്ള അണുബാധകൾ അത് വരാതിരിക്കും അതേപോലെ തന്നെ വയറിനാണ് ഏറ്റവും നല്ലത് വയറിന് നല്ലൊരു ആവരണം തന്നെ വയറിനകത്തുണ്ടാക്കിയിട്ട് പിന്നെ എന്താ നമ്മുടെ വയറിളക്കം പോലുള്ള അസുഖങ്ങളുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് സാധാരണ കാണുന്ന വയറിളക്കം ഛർദി പോലെയുള്ള അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വളരെ കുറവായിരിക്കും മുലുകൂട്ടൽ നന്നായിട്ട് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അതേപോലെ തന്നെ ചെവിയുടെ ഇൻഫെക്ഷൻസും വളരെ കുറവായിരിക്കും കാരണം ഈ കിടന്ന് കുപ്പിപ്പാലൊക്കെ കുടിക്കുമ്പോഴാണ് ചെവിക്ക് ചെവിക്കുള്ള ഇൻഫെക്ഷൻസ് ചെവിയുടെ ഇൻഫെക്ഷൻ ചിലപ്പോൾ മാരകമായി കഴിഞ്ഞാൽ ചെവിയുടെ കേൾവിശക്തി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം അങ്ങനത്തുള്ള അണുബാധകൾ വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഈ പെട്ട് അറിയാതെ ഇപ്പം പാല് കുടിച്ച് പിന്നെ മറ്റേ ഈ മറ്റു പാലുകളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കട്ടിയൊക്കെ കാണുക അതൊക്കെ കുടിച്ചിട്ട് കുഞ്ഞുങ്ങൾ ശ്വാസവോശത്തിലും അതിവിടെ ഇവിടെയൊക്കെ വലിച്ചു കയറ്റി പെട്ടെന്നൊക്കെ മരണം സംഭവിക്കാൻ നമ്മൾ അറിയാതെ തന്നെ സഡൻ ഇൻഫെൻറ്റിൻ സിൻഡ്രോം എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയുള്ള ഒരു അതുപോലെ ഉറക്കത്തിലൊക്കെ അറിയാതെ മരിച്ചു പോകും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ അധികം വിരളമാണ് മലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ അതുപോലെ തന്നെ നന്നായിട്ട് മുലപ്പാൽ വലിച്ചു കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതാണെന്നാണ് അതായത് ഹാർട്ട് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ശ്വാസകോശം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ മാത്രമേ അവർക്ക് നന്നായിട്ട് സക്ക് ചെയ്ത് കുടിക്കാൻ പറ്റൂ അപ്പൊ അതൊക്കെ അവർ കുഞ്ഞിൻ്റെ ഒരു ആരോഗ്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു സക്കിങ് ഒരു റിഫ്ലക്സ് എന്ന് സക്കിംഗ് ശരി ഡോക്ടർ നമുക്ക് നമുക്ക് വിശദമായിട്ട് ഒരു കോൾ ഉണ്ട് ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് ആമ്പൽ ശരി സംസാരിച്ചോളൂ ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ ചോദിച്ചോളൂ ആ എന്റെ ഇടത്തെ മാറത്തിന് ഭയങ്കര വേദനയുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അത് ചില സമയത്ത് നല്ല വേദന ഉണ്ട് മാസമുറ വരുന്ന സമയത്ത് നല്ല വേദനയുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു വേദന ഉണ്ട് പക്ഷെ നീര് അങ്ങനെ കെട്ടങ്ങനെ വെള്ളം പോലെ അതിന്റെ ഉള്ളിന്ന് ഇങ്ങനെ വരുന്ന കുഞ്ഞിനെ ഇല്ല പാലുകൂടി കഴിഞ്ഞതാ കഴിഞ്ഞതാ അപ്പോൾ ശരി ശരി അപ്പം സ്ഥനത്തിന് വേദന വളരെ സിമ്പിളായ ഉണ്ട് നമുക്ക് കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഉണ്ട് അപ്പം ഇതെനിക്ക് തോന്നുന്നു ഇപ്പം പീരീഡ്സിനോട് അനുബന്ധിച്ചാണ് വേദനയെന്ന് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അത് വളരെ സാധാരണമായിട്ട് വരുന്ന ഒരു അസുഖമുണ്ട് പി എം എസ് എന്ന് പറയും പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അത് നമ്മുടെ ശരീരത്ത് വരുന്ന സ്ത്രീകളുടെ ശരീരത്ത് വരുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അത് വരുന്നത് അപ്പോൾ രണ്ട് മാറിന് വേദന തോന്നും പീരീഡിന് തൊട്ട് മുമ്പുള്ള സമയത്ത് പീരീഡ് വന്ന് നല്ല ബ്ലീഡിങ് തുടങ്ങുമ്പോഴത്തേക്ക് ഈ വേദനയും പോകും അങ്ങനെയാണെങ്കിൽ അത് ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് വലിയ പേടിക്കേണ്ട കാര്യമില്ല അതിന് പ്രധാനമായിട്ടുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കണം ഒരുപാട് മധുരമുള്ള സാധനങ്ങൾ ചോക്ലേറ്റ് അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ഒരുപാട് കട്ടൻ കാപ്പി കട്ടൻ ചായ പോലെയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒത്തിരി എണ്ണയും കൊഴുപ്പുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ പ്രത്യേകിച്ച് പീരീഡിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ കഴിക്കരുത് ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം ചെറിയ തോതിലുള്ള എക്സസൈസൊക്കെ ഈ സമയത്ത് നല്ലതാണ് അതുകൊണ്ടൊന്നും പരിഹാരമില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർമാരെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ഈവനിങ് പ്രിംറോസ് ഓയിൽ എന്നൊക്കെ പറയും അതൊക്കെ അടങ്ങിയ ഗുളികകളുണ്ട് വൈറ്റമിൻ ഇ അടങ്ങിയ ഗുളികകൾ ഉണ്ട് ഇത്തരം ഗുളികകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പോകുന്ന ഒരു കാര്യമാണിത് മറിച്ച് മറ്റെന്തെങ്കിലും സ്ഥലത്തിൽ തടിപ്പോ വീർപ്പോ അല്ലെങ്കിൽ ചുവന്ന നിറമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുടെ കൂട്ടത്തിലാണ് ഈ വേദനയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിച്ച് സ്കാനോ അങ്ങനെ ബ്രസ്റ്റിൻ്റെ സ്കാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മാറുന്ന പരിശോധിക്കുകയോ ചെയ്യുന്നത് വളരെ അനിവാര്യമാണ് ശരി വിളിച്ചതിന് കോളും കൂടി ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് ഞാൻ ഫസീല മലപ്പുറം ആ പറഞ്ഞോ ആ ഡോക്ടർ ഞാന് മലപ്പുറത്തുനിന്നാണ് വിളിക്കണത് എനിക്ക് പിരിയഡ് സമയത്ത് വേദന കുറവാണ് പക്ഷെ അല്ലാതെ ഒരു പിരിയേഡ് കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് തുടങ്ങിയ വേദന പിരീഡിന്റെ അന്നേ മാറുള്ളൂ പത്ത് ദിവസം ആ ബ്രസ്റ്റിന് വേദന

അല്ലെങ്കിൽ ചെറുപ്പം നമ്മൾ അറിയത്തില്ല ചെറിയ ചെറിയ തടുപ്പുകളുണ്ട് മാറിൽ വരുന്നത് അതായത് ഫൈബ്രോ അഡിനോസിസ് എന്നൊക്കെ പറയും ഈ കൊഴുപ്പ് തന്നെ അടിഞ്ഞിട്ടൊരു നമ്മളിങ്ങനെ തൊട്ടു നോക്കുമ്പോൾ ഒരു ചെറിയൊരു തരിതരിപ്പ് പോലെ തോന്നുക മാറിന് അത്തരം സാഹചര്യങ്ങൾ ഇതുപോലെ വേദന തോന്നാം ചിലപ്പോൾ ആ വേദന കൈകളിലേക്കൊക്കെ പോകാം അല്ലെങ്കിൽ മുതുകിലേക്കൊക്കെ ആ വേദന മാ സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരം വേദനയായിരിക്കും അത് കൈക്ക് കഴപ്പൊക്കെ തോന്നും ചിലപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോയെന്നൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് ഒരു സ്കാനും നല്ലതായിട്ട് ഡോക്ടർ ഒന്ന് മാറി പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അതല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പി എം എസ് തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതാണോ നീണ്ട് നീണ്ടു നിൽക്കുന്നതാണോ അത് എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് രണ്ട് മാറിനും ഉണ്ടെങ്കിൽ ഈ പി എം എസ് തന്നെ ആയിരിക്കാനാണ് സാധ്യതയുള്ളത് പക്ഷേ എങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും സ്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തടുപ്പ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ള അറിയാൻ പറ്റും വളരെ ചെറിയ തടുപ്പുകളായിരിക്കും

പാല് കൊടുക്കുന്നോണ്ട് പകല് പകലും ഫുൾ ടൈം കൊടുക്കുന്നുണ്ടോ അത് രാത്രി മാത്രമേ കൊടുക്കുന്നുള്ളൂ പകലും കൊടുക്കൂ രാത്രി അപ്പൊ നമ്മള് ആദ്യ സമയങ്ങൾ പോലെയല്ല ആദ്യ സമയങ്ങളിൽ നന്നായിട്ട് മിൽക്കിന്റെ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് എന്ന് പറയും പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുത്തില്ലേ പാല് ആദ്യകാലങ്ങളിൽ പാല് കൊടുത്തു തുടങ്ങും അതുപോലെ അങ്ങനെ ഭയങ്കരമായ ഒരു പാലിൻ്റെ ഒരു ഒഴുക്ക് നമ്മൾ കുറച്ചൊരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് കാണത്തില്ല പിന്നെ കുഞ്ഞ് വലിച്ച ശക്തിയായി വലിച്ചു കുടിക്കുന്നതനുസരിച്ചായിരിക്കും പാല് ഊറി ഊറി വരുന്നത് അപ്പം ഈ സമയങ്ങളിൽ പാല് കെട്ടാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ ഈ എന്ന് പറയും മൊല മല മാറിനകത്തുള്ള ചെറിയ ചെറിയ ഡറ്റുകളുണ്ട് അതിനകത്തൊക്കെ പാല് ചെറുതായിട്ട് ചെറുതായിട്ട് കെട്ടാനുള്ള സാധ്യതയുണ്ട് പഴയതുപോലെ നമ്മൾ ഫുൾ ടൈം അങ്ങ് ബ്രസ് മിൽക്ക് മാത്രം കുഞ്ഞിന് കൊടുക്കാതിരിക്കുമ്പം അപ്പം അങ്ങനെ പാൽ അവിടെ ഇവിടെയും ചെറുതായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും അതാണ് ഈ അവിടെ എവിടെയും ചെറിയ തടുപ്പും വേദനയും തോന്നുന്നത് അത് സാധാരണഗതിയിൽ അങ്ങനെ നിന്ന് ചിലപ്പോഴങ്ങ് വറ്റിപ്പൊക്കോളും കൂടുതലായിട്ട് അതിങ്ങനെ കട്ടിയായിട്ട് നിന്ന് വേദനയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചു വിടേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ വലുതായിട്ടൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ആ ഒരു മിൽക്കായിരിക്കും ഡ്രെയിൻ ചെയ്ത് കളയുക എന്ന് പറയും അതങ്ങ് വറ്റിച്ച് കളയേണ്ട ആവശ്യം വരാറുണ്ട് പിന്നെ അതിന് വല്ല പഴുപ്പ് പോലെ വല്ല ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളത് കീറിയ ആ പാല് കളയേണ്ടിയൊക്കെ വരുന്നത് മിക്കവാറും ചെറിയ ചെറുതായിട്ടുള്ള പാൽ അവിടെ എവിടെയും കിട്ടുന്നതായിരിക്കും പാല് കൊടുത്തോണ്ടിരിക്കുന്ന ആളായത് എനിക്ക് തോന്നുന്നത് പുറമേ കാണാൻ തടുപ്പൊന്നുമില്ലല്ലോ ഇല്ല പക്ഷെ തൊട്ട് നോക്കുമ്പോട്ടി പോലെ ഒന്ന് പാല് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ബ്രസ്റ്റ് മസാജ് ചെയ്ത് നമ്മൾ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് കൊടുക്കാൻ നോക്കണം കുഞ്ഞ് സക്കി ചെയ്യുന്നത് നമ്മൾ മസാജ് ചെയ്യുക കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ആ തടുപ്പ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അങ്ങ് പൊയ്ക്കൊള്ളൂ ആ രണ്ട് പ്രഷറും കൂടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് നോക്കി കുറച്ച് ഇങ്ങനെ വലിച്ചു കളയുന്നത് നല്ലതാണ് എന്നിട്ടും മാറാതെ നിൽക്കുന്നെങ്കിൽ നോക്കാം പിന്നെ അതുപോലെ ചെറിയ ചൂട് കൊടുക്കുന്നത് നല്ലതാണ് ചൂടും തണുപ്പും മാറി മാറി കൊടുക്കാൻ പറയും ഐസും വയ്ക്കാം ചൂടും വയ്ക്കാം രണ്ടും മാറി മാറി അങ്ങനെയുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാലും മിക്കവാറും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാൽ കെട്ടി നിൽക്കുന്നത് മാറിക്കോളും ശരി ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പാല് കൊടുക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഇത് വയർ നിറയുന്നുണ്ടോ അല്ലെങ്കിൽ ഓവറായി പോകുന്നുണ്ടോ എന്നൊക്കെ അമ്മമാർക്ക് ഒരുപാട് സംശയങ്ങൾ വരും അതിൻ്റെ ഒരു രീതിയൊക്കെ കുറിച്ച് എങ്ങനെയാണ് ഡോക്ടർ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന രീതി ലാച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പൊസിഷനുണ്ട് അതായത് കുഞ്ഞിനെ നമ്മൾ കുഞ്ഞിൻ്റെ തല ഈ കൈകളിൽ വന്ന് നമ്മുടെ അമ്മയുടെ ഇത് എൽബോയില്ല എൽബോയുടെ അവിടെ കുഞ്ഞിൻ്റെ കൈ തല റെസ്റ്റ് ചെയ്യണം നമ്മൾ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം ബ്രസ്റ്റിനോട് ചേർത്ത് പിടിക്കണം കുഞ്ഞിനെ അപ്പം അതുപോലെ മറ്റേ കൈ കൊണ്ട് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യും ചെയ്യാം വളരെ കംഫർട്ടബിൾ പൊസിഷനിലായിരിക്കണം കുഞ്ഞ് എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ വളരെ ഫ്രീ ആയിട്ട് എന്ന് പറയും പിന്നെ എത്ര നേരം കൊടുക്കണം എന്നുള്ളത് സാധാരണ ഈ ആദ്യ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ എട്ട് തൊട്ട് പന്ത്രണ്ട് തവണ വരെ വേണേലും നമുക്ക് ഒരു ദിവസം മൊത്തം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എയ്റ്റ് ടു ട്വൽവ് ടൈംസ് എങ്കിലും നമുക്ക് പാല് കൊടുക്കാം എന്നാണ് അത് ഓരോ തവണ കൊടുക്കുമ്പോഴും അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ നമുക്ക് കുഞ്ഞിനെ മുലയൂട്ടാം അതാണ് ഒരു ഐഡിയൽ നന്നായിട്ട് പാലുണ്ടെങ്കിൽ അത്രയും കൊടുക്കാം ഇതിലൊന്നും നിൽക്കുന്നില്ല അത്രയും പാല് കുടിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതി കുഞ്ഞിന് അടിക്കുവേറ്റായിരിക്കും തികയാതിരിക്കത്തില്ല പിന്നെ പലപ്പോഴും ഈ തികയാതിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു ആറേഴ് തവണയെങ്കിലും നമ്മൾ കുഞ്ഞ് മലവും മൂത്രവും ഒക്കെ കുഞ്ഞിൻ്റെ പോകുന്നുണ്ട് മൂത്രം പാല് കൊടുക്കുമ്പോൾ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യും കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ മലം പോകുന്നത് ഒരു ആറേഴ് തവണ ഒരു ഡെയിലി ഡെയിലി അഞ്ച് തൊട്ട് ആറെന്നാണ് അതിന്റെ ഒരു കണക്ക് അല്ലെങ്കിൽ അത്രേ മാക്സിമം മാക്സിമം ഒരു ആറോ ഏഴോ തവണ ഒരു ദിവസം മൊത്തം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുഞ്ഞ് മലം പോകുന്നുണ്ട് കുഞ്ഞിനെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചെല്ലുന്ന പാല് മതി അതെ എന്നാണ് പറയുന്നത് അതിന് തികയുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞു കട്ടി കുറഞ്ഞും കൂടുതലും അതനുസരിച്ച് നമ്മൾ ഈ എണ്ണത്തിൽ കുറവും കൂടുതലും ഡോക്ടർ കൊടുക്കുന്ന എണ്ണത്തിൽ ഇല്ലില്ല അങ്ങനെ സാധാരണ രണ്ട് രണ്ടര വയസ്സ് രണ്ട് വയസ്സാണ് ഇപ്പം ഡബ്ല്യു എച്ച്ഒും ഒക്കെ പറയുന്ന രണ്ട് വയസ്സ് വരെ പാല് കൊടുക്കണമെന്നാണ് പറയുന്നത് അമ്മമാരെ അത് കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഏകദേശം ഒരു വയസ്സൊക്കെ കഴിയുമ്പഴത്തേക്ക് ആ പാലിന്റെ ഗുണമേന്മയൊക്കെ കുറഞ്ഞു കൊടുക്കുന്നു പലപ്പോഴും പാല് കുറവായിരിക്കും അമ്മമാർക്ക് അങ്ങനെയൊക്കെയാണ് പിന്നീട് അത് വരുമ്പോൾ അമ്മമാർക്ക് എന്തെങ്കിലും ദോഷം വരും ഡോക്ടറെ ഈ ഇത് കഴിഞ്ഞിട്ട് അതായത് രണ്ടും രണ്ടര വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടികൾ കുടിക്കുന്നുണ്ടെങ്കിൽ ചിലരൊക്കെ പറഞ്ഞു കേൾക്കും വെലിഞ്ഞു പോകുന്നു അമ്മമാർ മഴയകാലത്തൊക്കെ ചിലപ്പോൾ അഞ്ചു വയസ്സ് വരെ കുടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ക്ഷീണം വരും അമ്മ ഒരുപാട് ക്ഷീണിക്കും കാരണം അമ്മയുടെ ശരീരത്തെ കാൽസ്യമത്തിന്റെ ഒക്കെ അളവ് കുറയും എല്ലിനു വേദനകള് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വളരെയധികം വലിയ അങ്ങനെ അതുകൊണ്ടൊരു രണ്ട് രണ്ടര വയസ്സിനു കൊടുക്കേണ്ട കാര്യം അതെ കുഞ്ഞും എന്താണെന്ന് വെച്ചാൽ മറ്റാഹാരം കഴിക്കാതാവും മുലപ്പാൽ കുടിക്കുന്ന അതിന്റെ ഒരു ടേസ്റ്റും ഒരു സുഖവും ഉണ്ടല്ലോ പിന്നെ മറ്റ് ആഹാര പദാർത്ഥങ്ങൾ ഒന്നും പോകും അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അത് കുഞ്ഞിന്റെ വളർച്ചയ്ക്കും നല്ലതല്ല വർക്കിംഗ് മദേഴ്സിലേക്ക് എത്തിയാൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ ആശങ്കയാണ് മുലപ്പാല കുട്ടിക്ക് കൃത്യമായ സമയത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞു വെച്ചിട്ട് വരിക പാല് എടുത്ത് വെച്ചിട്ട് വരിക എന്നൊക്കെ പറയാം അത് എത്രത്തോളം നല്ലതാണ് ഡോക്ടർ അതേ കിട്ടും അതെ അതെ തീർച്ചയായിട്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിന് അതായത് വർക്കിംഗ് മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിന്നെ മിൽക്ക് തന്നെ പുറത്ത് രാവിലെ പോയിരുന്നതിന് മുമ്പ് അവർ നന്നായിട്ടൊന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് ബ്രസ്റ്റ് പമ്പോ അല്ലെങ്കിൽ സ്വയം പിഴിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തില് സ്റ്റീൽ പാത്രമാണ് നല്ലത് സ്റ്റീൽ പാത്രത്തില് പിഴിഞ്ഞു വെക്കണം രണ്ട് ബ്രഷും പിഴിഞ്ഞു വെക്കണം അതിൽ മുലപ്പാൽ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് ബ്രഷും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് കൊടുത്തിട്ട് മറ്റേത് കുറച്ച് പിഴിഞ്ഞ് കളയണമെന്ന് പറയും അല്ലെങ്കിൽ അതുപോലെ മാറി മാറി ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നും ഇതൊക്കെയാണ് ഈ മുലപ്പാൽ കെട്ടാനുള്ള സാധ്യത വരുന്നത് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ രണ്ട് പ്രസ് ചെയ്യുന്നു പിഴിഞ്ഞൊരു പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ വെക്കുന്നത് ആറ് തൊട്ട് എട്ട് മണിക്കൂർ പുറത്ത് വെക്കാം വെറുതെ പുറത്ത് വെച്ചിട്ട് നമ്മളൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല വെറുതെ പുറത്ത് വെച്ചിട്ട് ആറ് തൊട്ട് എട്ടു മണിക്കൂർ വരെ വീട്ടിലുള്ള മറ്റാർക്കെങ്കിലും കുഞ്ഞിന് കൊടുക്കാം വളരെ സേഫായിട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല മറിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ വെക്കാം എന്നാണ് ഒരു ദിവസം വേണമെങ്കിലും ഇരിക്കും ഒരു ദിവസം വേണമെങ്കിലും ഇരിക്കും അതുപോലെ നല്ല ഡീപ്പ് ഫ്രീസ് ചെയ്യുവാണെങ്കിൽ ഇപ്പം പറയുന്നത് എട്ടു തൊട്ട് പത്ത് ദിവസം വരെ വേണമെങ്കിലും വെക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ അമ്മയുടെ തന്നെ അമ്മയുടെ തന്നെ ചില മുലപ്പാലുള്ള അമ്മമാരുടെ പാലെടുത്ത് സൂക്ഷിക്കുന്ന മിൽക്ക് ബാങ്കുകളുണ്ട് തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേ നമുക്ക് ഈ ഫോമുല ഫീഡ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മിൽക്ക് ബാങ്കിൽ നിന്ന് മിൽക്ക് നമുക്ക് വാങ്ങിക്കാം വാങ്ങിച്ചാൽ ആ മിൽക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പറയാമോ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ പിന്നെ കുഞ്ഞു ഒന്നര വയസ്സായി പാല് കുടിക്കണില്ല ഒന്നും പൊത്തിപ്പിടിച്ചിങ്ങനെ കൊടുത്താലും കുടിക്കണില്ല പാല്പ് നാല് മൂന്ന് മാസമൊക്കെ നന്നായി കുടിച്ചിരുന്നു ഇപ്പൊ ഒമ്പത് മാസം കഴിഞ്ഞു പത്താം മാസാണ് കുട്ടി ഇപ്പൊ എങ്ങനെ കെട്ടിപ്പിടിച്ച് കൊടുത്താലും പാല് കുടിക്കണേ ഇല്ല പാലുണ്ടോ നന്നായിട്ട് ശരി ശരി വേറെ എന്തെങ്കിലും ആഹാരം കൊടുത്തു തുടങ്ങിയാരുന്നോ അല്ല കുപ്പിപ്പാൽ കൊടുത്തിട്ടുണ്ടോ ഒമ്പത് മാസം പാല് കൊടുത്തിട്ടില്ല ഇപ്പൊ കൂള് കൊടുക്കാനുള്ള കൊടുക്കുന്നുണ്ട് കോറ കൂള് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പാല് കുടിക്കാനായിട്ട് എത്ര നാളായെന്നാ പറഞ്ഞേ കുട്ടിയെ തന്നെ ഒരു മൂന്ന് മാസം കുടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു നന്നായി വലിച്ചു അതിനുശേഷം പിന്നെ കുട്ടി ഞങ്ങൾ എങ്ങനെ കൊത്തി പിടിച്ചാലും കുടിക്കണേ ഇല്ല അപ്പൊ ഇന്ന് ഡോക്ടർത്തൊന്നും നോക്കിയില്ല അപ്പൊ ഇവിടെക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ രാത്രി കടന്നുറങ്ങുമ്പോഴോ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ലേശം കുടിക്കും അപ്പൊ തന്നെ വിടും അപ്പൊ തന്നെ വിടും അപ്പോൾ ഈ അങ്ങനെ പാല് കുടിക്കുമ്പോൾ മറ്റേ സാധാരണഗതിയില മറ്റ് പിന്നെ മറ്റു പാല് നിങ്ങൾ കൊടുക്കാറുണ്ടോ കുപ്പിയിലൊക്കെ ഈ മലപ്പാൽ കുടിക്കാത്തപ്പം അത് കുടിക്കുന്നുണ്ടോ മറ്റു മലപ്പാലൊക്കെ അല്ലാതുള്ള കുപ്പിപ്പാലൊക്കെ കുടിക്കുന്നുണ്ടോ അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഒന്നൊരു പീഡിയാട്രിഷ്യനെ കാണിക്കണം കാരണം പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ആയാസമുള്ള കാര്യമാണ് വലിച്ചു കുടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ വലിച്ചു കുടിക്കാൻ കുഞ്ഞിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടോ അറിയണം കാരണം കുപ്പിപ്പാൽ കുടിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലെങ്കിൽ പോലും സാരമില്ല കാരണം കുഞ്ഞു അതെങ്കിലും കുടിക്കുന്നുണ്ടല്ലോ വലിച്ചു കുടിക്കുന്നുണ്ടല്ലോ അപ്പോൾ സഖിയ ചെയ്ത് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷനോ ഏതെങ്കിലും അണുബാധകളോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾക്കുള്ള ചെറിയ എന്തെങ്കിലും തകരാറുകളോ ശ്വാസം മുട്ടൽ വല്ലതും കുഞ്ഞിന് തോന്നിയിട്ടാണോ പാല് കുടിക്കാത്തത് എന്നുള്ളതൊന്ന് തീർച്ചയായിട്ടും പരിശോധിക്കുന്ന നല്ലതാണ് പിന്നെ സാധാരണഗതിയിൽ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി കുടിക്കാതിരിക്കേണ്ട കാര്യമില്ല കാരണം കുപ്പിപ്പാലൊക്കെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ തട്ടിക്കളയും പക്ഷെ മുലപ്പാൽ കുഞ്ഞുങ്ങൾ അങ്ങനെ നിഷേധിക്കാറില്ല സാധാരണ പിന്നെ പാലിന് എന്തെങ്കിലും അരുചിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മലപ്പാലിന് എന്തെങ്കിലും ചിലപ്പം എന്തെങ്കിലും ഞുണലോ അതുപോലെ വല്ല കാര്യങ്ങൾ ബ്രസ്റ്റിലോ വല്ലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു പാലിനൊരു എന്തെങ്കിലും അരുചിയോ കളർ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് നോക്കുന്നത് നല്ലതാണ് പിന്നെ കഴിവതും ബ്രസ്റ്റ് മിൽക്ക് പിഴിഞ്ഞ് വെച്ചിട്ടൊന്ന് കൊടുത്തു നോക്കണം പിഴിഞ്ഞ് വെച്ച് ഫില്ലറിലോ സ്പൂണിലോ ഗോകർണത്തിലോ എങ്ങാനും ഒന്ന് കുടിപ്പിച്ച് നോക്കണം അപ്പോഴും കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കുടിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ബ്രസ്റ്റ് മിൽക്കിന് കുഴപ്പമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ടും അങ്ങനെ കുടിച്ചിട്ടും ബ്രസ്റ്റീന്ന് ഡയറക്റ്റായിട്ട് കുടിക്കുന്നില്ല എന്നാ തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് കാണിക്കണം എന്തെങ്കിലും ഒരു ശരി വയറിൻ്റെ അസുഖമോ ചില കുട്ടികൾക്ക് ഈ പാല് ദഹിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് വളരെ ഒരു വിരളം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരുവുള്ളൂ ഇൻടോളറൻസ് എന്നൊക്കെ പറയും അങ്ങനെ വല്ല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതിന് വയറിന് പിടിക്കാത്തത് കൊണ്ട് കുടിക്കാത്തതാണോ എന്നുള്ള ഇങ്ങനെയുള്ള പരിശോധനകൾ ഒന്ന് വിശദമായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും ശരി ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് ഞാൻ ഹലോളൂ പറഞ്ഞോളൂ ഡോക്ടർ ചോദിച്ചോളൂ ആ പറഞ്ഞോളൂ ഹലോ മാഡം ഇന്നത്തെ കുട്ടിക്ക് ഇപ്പൊ അഞ്ചു മാസം കഴിഞ്ഞു മാസം കൊണ്ട് കുട്ടി പാല് ഓടിച്ചത് ഇത്രയും കഴിയുമ്പോൾ ശ്രദ്ധിക്കുക അഞ്ചു മാസം ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ അങ്ങനെ ശ്രദ്ധിക്ക പിന്നെ അപ്പി തോറുമ്പോ ഞമ്മള് വയ പോകുമ്പോ ഭയങ്കരമായി ടൈറ്റായി പോണില്ല ലൂസായിട്ട് പോണം പക്ഷെ മുക്കുക രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് പാല് കുഞ്ഞ് കുടിക്കുന്ന എമൗണ്ട് ചിലപ്പോൾ കൂടുതലായിരിക്കും അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ഉള്ളിൽ ചെല്ലുന്നുണ്ടായിരിക്കും കുഞ്ഞിനെ പായ അധികം വരുന്നതായിരിക്കും പലപ്പോഴും കുഞ്ഞുങ്ങളീ ഛർദിച്ച് കളയണം കമട്ടി കളയുക എന്ന് പറയുമല്ലോ അതേപോലെ തന്നെ ഗ്യാസ് നല്ലതായിട്ട് തട്ടിയിട്ട് കുഞ്ഞിനെ കിടത്തുകയൊക്കെ ചെയ്യാവൂ ശരിക്കും പുറത്തോളിലിട്ടിട്ട് പുറം കൈയിടെ കൈ ഉള്ളം കൈ കൊണ്ട് തൊട്ടി തട്ടി തൊട്ടി ആ ഏമ്പൊക്കം അല്ലെങ്കിൽ ആ ഗ്യാസ് കുഞ്ഞിൻ്റെ വൈറ്റി നിന്ന് പോകണം പോയി കഴിഞ്ഞിട്ട് കിടത്തുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങൾ ആരും തന്നെ ഛർദ്ദിക്കുകയും കമട്ടുകയും ചെയ്യത്തില്ല അങ്ങനെ തല കുറച്ച് ഉയർത്തി വെച്ചിട്ട് കൊടു കിടത്തണം ഈ പാൽ കുടിച്ച ഉടനെയൊക്കെ ആണെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം ഒന്ന് തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മലം ഇതുപോലെ കട്ടിയായിട്ട് പോവും അതാണ് ഒരു ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാണുന്ന ഒരു സിംറ്റം അതാണ് മലം കട്ടിയായിട്ട് പോകുന്നതാണ് അപ്പോൾ അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ കമട്ടുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം കുഞ്ഞ് കിടന്നുകൊണ്ടാണ് ഛർദ്ദിക്കുന്നതെങ്കിൽ അത് വലിച്ചു കയറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ് അപ്പോൾ അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മാറുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണിച്ച് കുഞ്ഞിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ശരി വിളിച്ചതിന് വിളിച്ചോദി ഡോക്ടർ നമ്മൾ ഈ വർക്കിംഗ് മതേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് നേരം നമുക്ക് പാല് കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഓഫീസിൽ വരുന്നു തിരിച്ചു ചെല്ലുന്നു ആ സമയത്ത് കെട്ടി നിന്ന് പാല് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല 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 അപ്പം ആദ്യത്തെ പാലും ഇപ്പം നമ്മൾ ഒരു രാവിലെ ഇതുപോലെ പിഴിഞ്ഞ് വെക്കുമെന്ന് പറഞ്ഞല്ലോ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ ബ്രസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം വെളിയിൽ നിന്നൊക്കെ വന്നതായതുകൊണ്ട് വാഷ് ചെയ്തിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാവൂ അത് വേണമെങ്കിൽ ഇനിഷലിയുള്ള മിൽക്ക് വേണമെങ്കിൽ സ്വപ്പം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഉള്ളൂ അല്ലാതെ അങ്ങനെ കെട്ടി അങ്ങനെ ഒരു കാര്യമില്ല കാരണം കുഞ്ഞ് സക്ക ചെയ്യുമ്പോഴേ ആ പാല് വന്നു തുടങ്ങത്തുള്ളൂ അല്ലാതെ അങ്ങനെ അമ്മമാർക്ക് അങ്ങനെ കെട്ടി അങ്ങ് പാല് നിൽക്കത്തൊന്നുമില്ല നേരത്തെ വിളിച്ചൊരു കോളർ പറഞ്ഞതുപോലെ ഈ ആർത്തവവുമായി ബന്ധപ്പെട്ട് അല്ലാതെ സ്ഥാനത്തിനുണ്ടാകുന്ന വേദന അത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് പാല് കൂടി നിർത്താറൊക്കെ ആ സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അമ്മമാർക്ക് ഇങ്ങനെ ബ്രസ്റ്റിന് വേദന അനുഭവപ്പെടുന്നതായി പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് അതിന്റെ ചികിത്സയും പരിശോധനയും ഒക്കെ ഡോക്ടർ ബ്രസ്റ്റ് മിൽക്ക് നിർത്താനായ സമയമാണെങ്കിൽ പെട്ടെന്ന് ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തരുത് പെട്ടെന്ന് ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാല് കെട്ടാനുള്ള സാധ്യതയുണ്ട് അത് പിന്നെ ഇൻഫെക്ഷൻ ആവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് കഴിവതും ബ്രസ്റ്റ് മിൽക്ക് നിർത്തണം ഗ്രാജുവലി ഗ്രാജ്വലി നമ്മൾ ആ ഫ്രീക്വൻസി കുറയ്ക്കുക കുറച്ച് 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 കൊണ്ടുവന്ന് പതുക്കെ നിർത്താൻ നോക്കുക അതേപോലെ തന്നെ നിർത്തി നിർത്തിക്കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഫീഡ് ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ വീണ്ടും മിൽക്ക് വന്നുകൊണ്ടിരിക്കും വീണ്ടും അത് കെട്ടും വീണ്ടും കൊടുക്കത്തില്ല അങ്ങനെ വരരുത് പിന്നെ തീരെ അങ്ങ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഗുളികകളുണ്ട് പാൽ നിൽക്കാനുള്ള ഗുളികകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് വെയർ ചെയ്യാൻ പറയുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ഗ്രാജുവലി ആണ് ആ ഒരു മിൽക്ക് ഒഴിവാക്കുന്നത് അങ്ങനെ ചെയ്യാവും അതേപോലെ തന്നെ പാൽ കൊടുത്ത് കഴിഞ്ഞിട്ട് വരുന്ന അതായത് അത് കഴിഞ്ഞിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ നാളുകൾക്ക് ശേഷമൊക്കെ വരുന്നതാണെങ്കിൽ ഇതുമായിട്ട് ബന്ധം കാണുന്നില്ല വളരെ ആയിട്ട് ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ബ്രസ് ഫീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബ്രസ്സിൽ തടുപ്പ് വരുന്നു ഒന്ന് ഈ പിന്നെ ഡക്റ്റിനകത്ത് ചെറിയ 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 മുഴകൾ വരാം ചെറിയ സ്വില്ലിങ്സ് വരാം ഒരു ചെറിയൊരു ഡക്റ്റൊക്കെ മാത്രം ബ്ലോക്ക്ഡ് ആയിട്ട് ഇരുന്നിട്ട് അതിനകത്ത് പാല് കെട്ടി നിന്ന് പഴുപ്പൊക്കെ ആയിട്ട് വരാം അങ്ങനെ വരാം അല്ലെങ്കിൽ ഈ പാല് വലുതായിട്ട് കെട്ടി നിന്ന് ബ്രസ്റ്റ് ആപ്സസ് ആയിട്ട് വരാം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ ഈ പഴുപ്പ് ഒന്നുമില്ലാതെ തന്നെ വെറുതെ പാല് മാത്രം കെട്ടി നിന്ന് ഗാലക്ടോസിൽ എന്ന് പറയും പാല് മാത്രം കെട്ടി നിൽക്കുന്ന ചെറിയ ചെറിയ മുഴകൾ ബ്രസ്റ്റിൽ വരാം അല്ലാതുള്ളതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഫൈബ്രോഡിനോസിസ് ഫൈബ്രോഡിനോമെന്നൊക്കെ പറഞ്ഞ് അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യങ്ങളല്ല അത് മാറിൻ്റെ മാത്രമായ ചില സ്വെല്ലിങ്സ് ആണ് അതൊക്കെ മിക്കവാറും ഈ വേദന വരുമ്പോൾ എല്ലാവരുടെയും ഒരു ടെൻഷൻ നേരത്തെ പറഞ്ഞു സ്ഥാനാർബുദത്തിന്റെ ആരംഭം വലു ആണോ ഒരു വേദന വന്നിരിക്കുന്നു അല്ലെങ്കിൽ കല്ലിപ്പുണ്ടോ അങ്ങനെ ഒരു സംശയം നമ്മളോടൊക്കെ ഇപ്പോ ബോധവൽക്കരണത്തിലൊക്കെ പറയുന്ന സ്വന്തമായ പരിശോധന വേണം സ്വയം പരിശോധനയുടെ കാര്യമൊക്കെ പറയുമ്പോഴും നമ്മൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത് അങ്ങനെ വേദന വരുമ്പോൾ അല്ലെങ്കിൽ അതാണോ എന്ന് വേദനയുള്ള മുഴകൾ ക്യാൻസർ ആകാൻ സാധ്യത ഭയങ്കര കുറവാണ് വേദന ഇല്ലാത്ത മുഴകളാണ് പലപ്പോഴും സ്ഥാനാർബുദമായി മാറുന്നത് ഇപ്പം നമ്മളൊരു ഇരുപത്തി ഒരു മുപ്പത് വയസ്സ് തൊട്ടുള്ള സ്ത്രീകൾക്ക് സെൽഫ് ബ്രസ് എക്സാമിനേഷനാണ് പറയുന്നത് ആഴ്ച ഒരിക്കലും മതി അവർക്ക് തന്നെ അവരുടെ ഉള്ളം കൈ കൊണ്ട് പരിശോധിക്കാം ഏതെങ്കിലും തരത്തിലുള്ള മുഴയോ തടുപ്പോ അതുപോലെ ബ്രഷിനെന്തെങ്കിലും രണ്ട് ബ്രസ്സ് തമ്മിൽ സൈസ് വ്യത്യാസമോ അല്ലെങ്കിൽ ഡിസ്ചാർജുകൾ ബ്രസ്സിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള രക്തത്തിൻ്റെ കളറിലൊക്കെയുള്ള ഡിസ്ചാർജ് പോലും വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അതൊരു സെൽഫ് ബ്രസ് എക്സാമിനേഷൻ മതി നാൽപ്പത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെൽഫ് ബ്രസ് എക്സാമിനേഷൻ കണ്ടിന്യൂ ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചൊന്ന് ബ്രസ്റ്റ് പരിശോധിക്കണം എന്നാണ് ഒരു പ്രശ്നം നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീ വർഷത്തിലൊരിക്കൽ ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ചിരിക്കണം ബ്രസ്റ്റ് എന്നാണ് അതാണ് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെയൊക്കെ ലൈൻസ് പ്രകാരം പറയുന്നത് അങ്ങനെയാണ് അതും നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ട് നോക്കുന്നത് നല്ലതാണ് പിന്നെ മാമോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ കൊച്ചുകുട്ടികൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് മാമോഗ്രാം ചെയ്യാൻ ചെയ്യാൻ പാടില്ല അപ്പൊ അവരുടെ സ്കാൻ ചെയ്താൽ മതി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ദോഷമൊന്നുമില്ല അപ്പം മാമോഗ്രാം ഒരിക്കലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാമോഗ്രാം നോർമൽ അതിനകത്ത് ഒരു പ്രശ്നിച്ച ഒരു മൊഴിയോ തടുപ്പ് ഒരു പ്രശ്നവും ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ച് വർഷത്തേക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് അതുപോലെ സ്കാനും ഏകദേശം ഒരു അഞ്ചു വർഷത്തേക്കൊക്കെ നമുക്ക് പിന്നെ പേടിക്കാതെ പോവാം തീർച്ചയായും മുലയോട്ടലിലേക്ക് എത്തിയാൽ ഡോക്ടറെ എല്ലാവർക്കും സംശയമാണ് എന്ത് കഴിച്ചാൽ പാല് കൂടുതല് വരും അങ്ങനെയൊക്കെയുള്ള ആഹാരക്രമം ഒക്കെ പ്രധാനമായിട്ടും നന്നായിട്ട് പ്രസ്മുകൾക്ക് വരണമെങ്കിൽ അമ്മമാർക്ക് നല്ല വിശ്രമം വേണം ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കണം കുടിക്കണമെ പൊതുവേ പ്രസവം കഴിയുമ്പോൾ വെള്ളം അധികം കൊടുക്കത്തില്ല നന്നായിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലത് അതേപോലെ എല്ലാ ആഹാരവും എല്ലാ ആഹാരവും കഴിക്കാം പയറ് കപ്പലണ്ടി കടലം കൊടുക്കാത്ത പഴയ കാലത്ത് വയറ് ചാടും എന്നൊക്കെ പറഞ്ഞ് വെള്ളം കൊടുക്കാതിരിക്കും ഗർഭിണികൾക്ക് ഇപ്പോഴതൊക്കെ തുടങ്ങി പിന്നെ ചില ചില രീതിയിലുള്ള മരുന്നുകളുടെ വിധിപ്രകാരം വെള്ളം കൊടുത്തുകൂടാന്നൊക്കെ പറയും പക്ഷെ ഇപ്പം ആളുകളെല്ലാം ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് അവർക്ക് ഇതൊക്കെ ഒരു ആയിട്ടുണ്ട് ഇപ്പം നല്ലതായിട്ട് വെള്ളം കുടിക്കുക എല്ലാ ആഹാരവും കഴിക്കാം പ്രത്യേകിച്ച് പിന്നെ ചെറിയ ചെറിയ മീനുകൾ കഴിക്കുന്നത് പിന്നെ പയറ് വർഗ്ഗങ്ങളൊക്കെ പറയും കടല അതൊക്കെ കഴിക്കുന്നത് കൂടുതൽ പാല് വരാൻ നല്ലതാണെന്ന് പറയും ഇഞ്ചി കഴിക്കുന്നത് വെളുത്തുള്ളി അതൊക്കെ പാലിലൊക്കെ കാച്ചി കൊടുക്കാറുണ്ട് ആളുകൾ അതൊക്കെ പാല് വരാൻ പരൂറി വരാൻ സഹായകമാണെന്ന് പറയാറുണ്ട് പിന്നെ നമ്മൾ കഴിക്കരുത് എന്ന് പറയുന്ന അങ്ങനെയുള്ള പ്രത്യേകിച്ച് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണ്ട എന്ന് പറയുന്ന സാഹചര്യം വളരെ കുറവാണ് എങ്കിലും ബ്രസ്റ്റ് മിൽക്ക് അമ്മമാരുണ്ട് പ്രത്യേകിച്ച് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തൂടാം കുഞ്ഞിലേക്ക് അത് പകരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുപോലെ ആക്റ്റീവായിട്ടുള്ള ടി വി ഉള്ള അമ്മമാരും കുഞ്ഞിന് പാൽ കൊടുത്തുവിടാന്ന് പറയും അത് ഏതെങ്കിലും രീതിയിൽ ക്യാൻസറിനുള്ള കീമോതെറാപ്പി എടുക്കുന്ന അമ്മമാർ കൊടുക്കേണ്ടെന്ന് പറയും മറിച്ച് ഏതൊക്കെ തരത്തിലുള്ള ബ്രസ്റ്റ് ലാപ്സസോ പഴുപ്പോ ഒക്കെ ഉണ്ടെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ഏറ്റവും സ്റ്റിറയിലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് എത്ര പഴുപ്പുണ്ടെങ്കിലും അമ്മമാരുടെ ഏറ്റവും വലിയ സംശയമാണ് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാമോ പക്ഷെ കൊടുക്കണം എന്നാണ് പറയുന്നത് ഒരു ദോഷവും കുഞ്ഞിനു വരത്തില്ല എന്നാണ് പറയുന്നത് ഈ ഒരു വലിയ പ്രശ്നമാണല്ലോ അത് വരുമ്പോഴും നമ്മൾ വീണ്ടും ഫീഡ് ചെയ്യണം എന്നാണ് പറയുന്നത് സോർണസ് നിപ്പിളിന്റെ അത് ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് രീതിയുടെ അപാകത കൊണ്ട് വരാം പിന്നെ ഇൻവേർട്ടഡ് നിപ്പിൾ അത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും ഗർഭകാലത്ത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറേ കാലങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഏകദേശം ഒരു നാലഞ്ച് മാസം കഴിയുമ്പോൾ തൊട്ട് ഗർഭിണികള് മുലഞ്ഞിട്ട് ഇങ്ങനെ അവരവരുടെ കുളിക്കുന്ന സമയത്തൊക്കെ എണ്ണയോ എല്ലോ തേച്ചിട്ടൊന്ന് വെളിയിലോട്ട് കൊടുക്കണം അപ്പൊ നിപ്പിള് പുറത്തോട്ട് വരാൻ സഹായിക്കും നിപ്പിള് ഇൻവേർട്ടർ അകത്തോട്ട് വലിഞ്ഞിരിക്കും ജന്മനാ തന്നെ അങ്ങനെ നിപ്പിൾ വലിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ക്രാക്ക് നിപ്പിൾ പ്രശ്നം വരുന്നത് കുഞ്ഞ് വലിച്ചു കുടിക്കുകയും ചെയ്യും നിപ്പിള് കിട്ടത്തില്ല പാലം കിട്ടാതാവുമ്പോഴത്തേക്ക് അത് വലിച്ചു കുടിക്കുമ്പോൾ അതിൽ മുറിവുകൾ വരും മുറിവുകൾ വരും പിന്നെ മുലപ്പാൽ കൊണ്ട് തന്നെ ഒന്ന് വെറ്റായിട്ട് സൂക്ഷിക്കാം നിപ്പിളിന്റെ അറ്റം അതേപോലെ തന്നെ നിപ്പിളിൽ ബട്ടർ തേക്കുന്നത് നല്ലതാണ് പിന്നെ ചില മരുന്നുകളുമുണ്ട് ഇവയൊക്കെ തേക്കുകയാണെങ്കിൽ തുടച്ചിട്ട് കുഞ്ഞിനടുത്ത് ഫീഡ് കൊടുക്കാവും ഡോക്ടർ അതുപോലെ നമ്മൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർ മറ്റു മരുന്നുകൾ കഴിക്കുമ്പോൾ അത് ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പം തലവേദന വരുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കാറുള്ള പെയിൻ കില്ലേഴ്സ് അത് നമുക്ക് കഴിക്കാൻ പറ്റും കഴിക്കാറുണ്ട് ബ്രസ് മിൽക്കിൽ കൂടെയും മരുന്നുകൾ ഉള്ളി ചെല്ലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെല്ലും ഒരു വരെ അതുകൊണ്ട് എല്ലാ മരുന്നുകളും കഴിക്കരുത് പ്രധാനപ്പെട്ട് പ്രത്യേകിച്ച് പറയുന്നത് ഈ സിപ്രോഫ്ലോക്സാസിൻ ഇനത്തിൽ ക്യു ക്യുനലോൺസ് ക്യുനലോൺസ് ഇനത്തിൽപ്പെട്ട മരുന്നുകളുണ്ട് അതായത് ഈ സിപ്രോഫ്ലോക്സാസിൻ നോർഫ്ലോക്സാസിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട് അത് കുഞ്ഞിൻ്റെ എല്ലിന് ദോഷം ചെയ്യുമെന്ന് പറയും അപ്പോൾ അത് സാധാരണ വളരെ കോമൺ ആയിട്ട് പിന്നെ മൂത്രം ചൊടിച്ചിൽ സ്ത്രീകൾക്ക് യൂറിനറി യൂറിനറിട്രാക്റ്റ് ഇൻഫെക്ഷൻ വരത്തില്ലേ അതൊക്കെ വരുന്ന സമയത്ത് കൊടുക്കുന്ന മരുന്നുകളാണ് അത് കഴിവതും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ അങ്ങനത്തെ ഗുളികൾ കഴിക്കരുത് പിന്നെ അതുപോലെ തന്നെ ചില വാദത്തിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് മെതോട്രക്സേറ്റ് അങ്ങനെയൊക്കെയുള്ള ചില മരുന്നുകളുണ്ട് അവയും ഫീഡ് ചെയ്യുന്ന സമയത്ത് അമ്മമാർ കഴിക്കരുതെന്ന് പറയും അല്ലാതെ ഇപ്പോൾ തൽക്കാലം ഒരു പാരസെറ്റമോള് മോക്സ് പോ മോക്സിസിലിൻ പോലുള്ള ഗുളികളുണ്ടല്ലോ അതൊക്കെ സാധാരണ വളരെ സാധാരണമായിട്ട് കഴിക്കുന്നതാണ് പിന്നെ ഈവൻ ഭയങ്കരമായിട്ട് ഉറക്കം ഉണ്ടാക്കുന്ന ഗുളികകളുണ്ട് അത് അമ്മമാർ കഴിക്കുമ്പോൾ കുഞ്ഞു ഉറങ്ങിപ്പോകും ചിലപ്പോൾ ഭയങ്കരമായിട്ട് മയങ്ങുന്ന ഗുളികകളൊക്കെ അത് കഴിക്കരുത് പിന്നെ നമ്മൾ കഞ്ചാവ് അതുപോലൊക്കെയുള്ള ലഹരി പദാർത്ഥങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ അമ്മമാർ കഴിക്കുന്ന അമ്മമാർ അതിനൊക്കെ അടിമകളായ അമ്മമാരാണെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാതിരിക്കുന്ന നല്ലത് കാരണം അവയൊക്കെ കുഞ്ഞിൻ്റെ തലച്ചോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്യും ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കെട്ട് പാല് കെട്ടുന്ന ശരി ഡട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സർജറിയിലേക്കൊക്കെ പോകും ഡോക്ടർ അതിൻ്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് സാധാരണ ചെറിയ രീതിയിൽ പാല് കെട്ടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ചൂടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ചൂടും തണുപ്പും മാറി മാറി കൊടുക്കാൻ പറയും ചൂടും തണുപ്പ് മാറി മാറി വെക്കുമ്പം ഐസ് ബാഗ് ഉണ്ട് രണ്ടും ഐസ് ബാഗും കിട്ടും ഹോട്ട് ബാഗും കിട്ടും രണ്ടും രണ്ടും അല്ല വാങ്ങിക്കാൻ രണ്ടും മാറി മാറി ഒന്നും അല്ലെങ്കിൽ തുണി ഉണ്ടായാലും മതി തുണി തണുപ്പും ഐസ് വെള്ളത്തിൽ മുക്കിയിട്ടേ തണുപ്പും ചൂടും മാറി മാറി വേറെയായാലും വെച്ച് കൊടുക്കണം അമ്മമാർക്ക് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ അതിലും നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ ടാബ്ലെറ്റോ അതുപോലെ എന്തെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത ഒരു പെയിൻ കില്ലർ കഴിച്ചോണ്ട് ബ്രസ്റ്റ് എക്സ്പ്രസ് ചെയ്ത് കളയണം ആ ബ്രസ്റ്റ് മിൽക്ക് നല്ല പിഴിഞ്ഞ് മസാജ് ചെയ്ത് പിഴിഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് കളയാൻ നോക്കണം കിട്ടാതെ പിന്നെ അതിൽ നിൽക്കുന്നില്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ ഒക്കെ ഉണ്ട് അത് ഉപയോഗിച്ച് വളരെ സക്ക് ചെയ്തെടുക്കാൻ പറ്റും മാക്സിമം മിൽക്ക് കളയുക എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഒരു ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്നിട്ടും പാല് കെട്ടുകയാണെങ്കിൽ സർജറി ചെയ്യേണ്ടി ഓപ്പൺ ചെയ്ത് ആ പാല് ഡ്രെയിൻ ഔട്ട് ചെയ്യേണ്ടി വരും ശരി ഡോക്ടർ വളരെയധികം നന്ദി നമ്മുടെ സമയം അവസാനിക്കുകയാണ് വളരെയധികം ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് ഡോക്ടർക്ക് തന്നെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റു വിഷയമായി വീണ്ടും കാണാം നമസ്കാരം